ഓർഡിനൻസ് പ്രതിസന്ധി മറികടക്കാൻ സഭാസമ്മേളനം വിളിക്കാൻ ആലോചന. ഇക്കാര്യം സ്പീക്കറുമായി ആലോചിച്ച് തീരുമാനിക്കാൻ മന്ത്രിസഭായോഗത്തിൽ ധാരണയായി. അതേസമയം ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് സിപിഎം നിലപാടെടുക്കുമ്പോൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഐ മുഖപത്രമായ ജനയുഗം ഉന്നയിച്ചിരിക്കുന്നത്. ഗവർണർ പദവി പാഴാണ് എന്നും ഓർഡിനൻസ് ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ജനയുഗം കുറ്റപ്പെടുത്തുന്നു. വി വി അരുണുണ്ട് വിവരങ്ങളുമായി. അരുൺ, മന്ത്രിസഭായോഗം വിളിക്കാനാണ് ആലോചനയെന്ന് മനസ്സിലാകുന്നു. ഓർഡിനൻസ് രാജ് ആവശ്യമില്ല, എന്തിനാണ് ഇത്രയധികം ഓർഡിനൻസുകൾ ഇറക്കുന്നത് തുടങ്ങിയ സംശയങ്ങളായിരുന്നു ഗവർണർക്കുണ്ടായിരുന്നത്. ഇതൊക്കെ ബില്ലായി അവതരിപ്പിക്കാൻ അതുദ്ദേശിച്ചുകൊണ്ടാണോ സഭാസമ്മേളനം വിളിക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ഓർഡിനൻസ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ നിയമസഭാ സമ്മേളനം വിളിക്കുകയാണ്. സമ്മേളനം തീയതി വൈകാതെ തീരുമാനിക്കും. ഇന്ന് മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയുണ്ടായത്. സ്പീക്കറുമായി കൂടിയാലോചന ശേഷം നിയമസഭാ സമ്മേളനം ചേരാനുള്ള തീയതി തീരുമാനിക്കും. നേരത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഒക്ടോബറിൽ നിയമനിർമ്മാണത്തിനായി മാത്രം വിളിച്ചു ചേർക്കാനാണ് സർക്കാർ ആലോചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 11 ഓർഡിനൻസുകൾ റദ്ദായ സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ അത്രയും നീണ്ടുപോകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അടിയന്തരമായി തന്നെ യോഗം 5-ോ 10-ോ ദിവസം ഉള്ള കാലയളവിലേക്ക് ഒരു ചെറിയ നിയമസഭാ സമ്മേളനം ചുരുങ്ങിയ കാലയളവിലേക്ക് വിളിക്കാനാണ് ആലോചന എന്നാണ് അറിയുന്നത്. അത് അല്പം സമയത്തിനകത്ത് ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതായാലും ഓർഡിനൻസിന് പകരം പുതിയ ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ പോലും സർക്കാരിനിപ്പോൾ പരിമിതികളുണ്ട്. കാരണം റദ്ദാക്കിയ ഓർഡിനൻസുകൾ ഗവർണർ തിരിച്ചയച്ചിട്ടുണ്ട്, അത് പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും ഗവർണർക്ക് ഇത്തരത്തിൽ ഓർഡിനൻസുകൾ പിടിച്ചു വയ്ക്കാം. നിശ്ചിത ഒരു സമയപരിധി ഓർഡിനൻസുകൾ ഒപ്പിട്ടയക്കാൻ നിയമത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് ഗവർണർ ആ ഒരു സാഹചര്യം മുതലാക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഈ ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ പോലും അത് തിരിച്ചു വരണം. അതിനും ഗവർണർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിൻ്റെ ആലോചനകളിലേക്ക് കടക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദ ചർച്ചകൾ നടന്നു. സ്പീക്കറുമായി കൂടിയാലോചന ശേഷമാണ് മന്ത്രിസഭാ ക്ഷമിക്കണം നിയമസഭാ സമ്മേളനം വിളിക്കുന്ന തീയതിയുടെ കാലത്ത് അന്തിമ തീരുമാനമാകുക. ഏതായാലും ഓർഡിനൻസ് പ്രതിസന്ധി മറികടക്കാൻ നിയമസഭാ സമ്മേളനം തന്നെയാണ് വഴിയെന്ന തിരിച്ചറിവിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അരുൺ, ഇവിടെ ഗവർണറെ പിണക്കേണ്ട എന്ന ഒരു തീരുമാനം സി പി എമ്മിനുള്ളിലുണ്ട്. നേതാക്കളുടെ ഒക്കെ പ്രതികരണവും ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ ആ സമയം സി പി ഐ മുഖപത്രം ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു എന്ന വിമർശനം സി പി ഐ മുഖപത്രത്തിൽ വരുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? എന്തുകൊണ്ടാണ് ഇത്രയധികം സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടുകൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും സി പി എം ഈ രീതിയിൽ ഒരു സംയമനം തുടരുന്നത് ഏത് സാഹചര്യത്തിലാണ്? സർക്കാരും ഗവർണറുമായി ദൈനംദിന ഭരണനിർവഹണത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു ബന്ധം സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഗവർണർ സർക്കാർ തുറന്ന പോരിലേക്ക് പോയാൽ ദൈനംദിന ഭരണത്തെ പോലും ബാധിക്കുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറെ ആ രീതിയിൽ പ്രകോപിപ്പിച്ച് മുന്നിട്ട് പോകേണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ധാരണയായിരുന്നു. അതിന് മറ്റൊരു കാരണമുള്ളത്, ഗവർണർ ഓർഡിനൻസിൽ ഇനി ഒപ്പിട്ടാലും അതിനെ മുൻകാല പ്രാബല്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനൻസ് റദ്ദാകാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കണം. ഗവർണർ തിരിച്ചെത്തിയ ശേഷം മുഖ്യമന്ത്രി നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്നൊരു അഭിപ്രായം കൂടി സി പി എമ്മിനുണ്ട്. അതുകൊണ്ടാണ് ഗവർണർ ആരും പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനത്തിലെത്തിയത്. പക്ഷേ ദീർഘനാൾ ഇത്തരത്തിൽ ഗവർണർ ഓർഡിനൻസ് ഒപ്പിടാതെ പിടിച്ചു വെച്ചാൽ അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കും. ലോകായുക്ത നിയമ ഭേദഗതിയിലടക്കം ലോകായുക്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടായാൽ സർക്കാരിനത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് മറികടക്കാൻ അത്തരത്തിലൊരു നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറുടെ ആവശ്യമാവ് തന്നെയാണ്. സഭാ സമ്മേളനം വിളിച്ച് സഭയിൽ ചർച്ച ചെയ്ത് ബില്ലായി നിയമം ഉണ്ടാക്കുക, അതാണ് ഗവർണറുടെയും ആവശ്യം. അതുകൊണ്ട് സർക്കാർ അത്തരം നടപടിയെ കടക്കുന്നത്. സി പി ആകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് രൂക്ഷ വിമർശനമാണെന്ന് ജനയോഗത്തിലൂടെ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. ഗവർണറുടെ പദവി പോലും പാഴാണ്, ഗവർണറുടെ പദവി പോലും പാഴ് എന്ന വിമർശനമാണ് ജനയോഗം ഉന്നയിക്കുന്നത്. ഏതായാലും ഗവർണറും സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ വലിയ പുതിയ തലത്തിലേക്ക് മാറുകയാണ്. അപ്പോഴും പൂർണ്ണമായും ഗവർണർ പിണക്കാതെ അതേസമയം ഗവർണർ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും നിയമസഭാ സമ്മേളനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകും. ഗവർണർക്കും ഒരുപക്ഷെ യോജിപ്പുള്ള കാര്യം തന്നെയാണ് സഭാ സമ്മേളനം വിളിച്ച് അവിടെ ബില്ലുകൾ അവതരിപ്പിച്ച് നിയമമായി പാസ്സാക്കിയെടുക്കുക. അതിലേക്കാണ് ഇപ്പോൾ സർക്കാരും നീങ്ങുന്നത്. കൃത്യമായി ഏത് ദിവസമാണ് എത്ര ദിവസം സഭാ സമ്മേളനം ചേരുമെന്ന കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം വ്യക്തതയുണ്ടാകും. ശരി, വി വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.